വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫുട്ബോൾ ലഹരിയിലാണ്. നിരവധി വേദികൾക്ക് കീഴിൽ കുട്ടികൾക്കായി ഫുട്ബോൾ പരിശീലനം നടന്നു വരികയാണ്. മലയാളി വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഇത്തരം വേദികൾ ജിദ്ദയിൽ ആരംഭിച്ചത്. ഫുട്ബോൾ പരിശീലനമാണ് ഇതിൽ പ്രധാനം. തുടർച്ചയായ പരിശീലനത്തിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് കുട്ടികളെ മികച്ച കളിക്കാരാക്കാൻ സാധിച്ചതായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്ടിംഗ് യുണൈറ്റഡ് എന്ന സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ 3 കാറ്റഗറികളായാണ് ഈ ക്ലബിനു കീഴിൽ ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് പരിശീലനം. ഇതിൽ ഒരു കുട്ടിയെ എൻട്രി ചെയ്യുന്നത്, ക്ലബിലേക്ക് എൻട്രി ചെയ്യുന്നത് അവരുടെ പങ്ക്ച്വാലിറ്റി നോക്കിയിട്ടാണ്. ഒന്ന് അറ്റൻഡൻസ്, ദെൻ സ്കിൽ. ഈ 3 കാര്യങ്ങൾ ഒരു കുട്ടി പരിപൂർണമായിട്ട് കൊണ്ടു നടക്കുന്നുവെങ്കിൽ ആ കുട്ടിയെ സ്പോർട്ടിംഗ് യുണൈറ്റഡ് ജിദ്ദ എൻട്രി ചെയ്തിരിക്കും. ഇന്ന് 100 കുട്ടികളുള്ള ഈ ക്ലബിലേക്ക് താൽക്കാലികമായിട്ട് ഞങ്ങൾ പുതിയ അപ്പോയിന്റ്മെന്റുകൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. മറ്റു രാജ്യക്കാരായ ടീമുകൾ ഉൾപ്പെടുന്ന നിരവധി ടൂർണമെന്റുകളിൽ സ്പോർട്ടിംഗ് യുണൈറ്റഡ് ഇതിനകം വിജയികളായി. കുട്ടികളുടെ പഠന നിലവാരവും കലാവാസനയും സാമൂഹിക ബോധവും പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വേദിക്ക് കീഴിൽ കുടുംബസംഗമങ്ങളും നടന്നുവരുന്നു. ഈ ചെറിയ കാലുകൾ കൊണ്ട് പന്തടിക്കുമ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് ഫുട്ബോളിന്റെ വലിയ വേദികൾ തന്നെയാണ്. തുടർച്ചയായ പരിശീലനത്തിലൂടെ അത് സാധിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.